മലപ്പുറം എ ആർ നഗർ ബാങ്കിൽ 1021 കോടി രൂപയുടെ ക്രമക്കേടും കള്ളപ്പണ ഇടപാടുകളും കണ്ടെത്തിയെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ബാങ്ക് സെക്രട്ടറി വി കെ ഹരികുമാറാണ് തട്ടിപ്പിന് ഒത്താശ ചെയ്തത്. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നെന്നും കെ ടി ജലീൽ പറഞ്ഞു. ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിച്ചാൽ വലിയ ക്രമക്കേട് വ്യക്തമാകും. തട്ടിപ്പ് നടത്തിയത് 862 വ്യാജ ബിനാമി അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്നും കെ ടി ജലീൽ ആരോപിച്ചു. ടൈറ്റാനിയം അഴിമതിയിലൂടെ ലഭിച്ച പണമാകാം ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും ജലീൽ ആരോപിച്ചു. എ ആർ നഗർ സഹകരണ ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിക്കപ്പെട്ടാൽ കള്ളപ്പണ ഇടപാടിൽ രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന പകൽക്കൊള്ളയുടെ ചുരുളഴിയും. ഈ സഹകരണ സ്ഥാപനത്തെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും കേരളത്തിലെ അവരുടെ സ്വിസ് ബാങ്കായാണ് മാറ്റിയിരിക്കുന്നത്. ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർ ബി ഐക്ക് കത്ത് നൽകുമെന്നും കെ ടി ജലീൽ പറഞ്ഞു. ബാങ്കിലുണ്ടായ ഭീമമായ നഷ്ടം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും ഈടാക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. നിഖിൽ പ്രമേഷ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, കെ ടി ജലീൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജോൺ, അതിശക്തമായ വിമർശനങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കെ ടി ജലീൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ. സഹകരണ വകുപ്പ് ഈ എ ആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ വിങ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി ഉൾപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങളുമായാണ് ജലീൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലെത്തി. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് 1021 കോടിയുടെ ദേശദ്രോഹ കള്ളപ്പണ ഇടപാടുകൾ എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായി എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി അറിയാതെ അവിടെ ഒരു ഇല പറക്കില്ല, അതാണ് എ ആർ നഗർ സഹകരണ ബാങ്കിൻ്റെ ഒരു രീതി. വി കെ ഹരികുമാർ, അവിടുത്തെ മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ വി കെ ഹരികുമാറും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഈ വലിയ ക്രമക്കേടുകൾക്ക് പിന്നിൽ എന്നാണ് അവർ പറയുന്നത്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. 862 വ്യാജ ബിനാമി അക്കൗണ്ടുകളിലാണ് ഈ ബാങ്കിലുള്ളത്. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വി കെ ഹരികുമാർ കൃത്രിമമായി നിർമ്മിച്ചെടുത്തതാണ്. ഈ ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ചേർന്ന് ഈ എ ആർ നഗർ സഹകരണ ബാങ്കിനെ അവരുടെ സ്വിസ് ബാങ്കാക്കി മാറ്റിയിരിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വലിയൊരു ആരോപണം തന്നെയാണ് പി കെ ടി ജലീൽ ഉന്നയിക്കുന്നത്. അതിന് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ടും അദ്ദേഹം അതിന് ആധാരമായി കൊണ്ടുവയ്ക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്നുള്ള കൃത്യമായ സൂചനയാണ് കെ ടി ജലീൽ ഇന്നത്തെ തൻ്റെ പത്രസമ്മേളനത്തിലൂടെ നൽകുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.